എല്ലാവർക്കും സ്വാഗതം യൂണിക്കോൺ എജി സീരീസിലേക്ക്. സോ നമ്മളിന്ന് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിലെ മൈക്രോ പ്രോസസ്സർ എന്നുള്ള സിലബസിലെ ഒരു ഭാഗമായിട്ട് വരുന്ന മൈക്രോ പ്രോസസ്സറിലെ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഇതേപോലെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനുള്ള രീതിയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് ലെവലായി എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്യുക, പരിശോധിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്നുള്ളതിലെ 20 ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. സെറ്റ് 1, സെറ്റ് 2 അങ്ങനെ രണ്ട് സെറ്റായിട്ടാണ് ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് നോക്കുക. അതേപോലെ മൈക്രോ പ്രോസസ്സറാണ് ആദ്യം, അധികം ആർക്കും വലിയ പിടിയില്ലാത്തൊരു ടോപ്പിക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊരു മൈക്രോ പ്രോസസ്സറിനെ ബേസ് ചെയ്തിട്ടുള്ള ഫർദർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫർദറായിട്ട് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ സൈസ് ഓഫ് ദി അഡ്രസ് ബസ് ഇൻ എ മൈക്രോ പ്രോസസ്സർ ഡിറ്റർമൈൻസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അതേപോലെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ നമ്പർ, ക്വസ്റ്റ്യൻ 1 എന്ന് എഴുതുക, ഓപ്ഷൻ 1, 2, 3 ഏതാണെന്നുള്ളത്, 4 ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജനറൽ പർപ്പസ് 8-bit മൈക്രോ പ്രോസസ്സർ എന്നാണ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ, ദ സൈസ് ഓഫ് ദി അഡ്രസ് ബസ് ഇൻ എ മൈക്രോ പ്രോസസ്സർ ഡിറ്റർമൈൻസ് ദ മെമ്മറി കപ്പാസിറ്റി ദാറ്റ് ക്യാൻ ബി അഡ്രസ്ഡ്. അഡ്രസ് ബസ്സിലുള്ള സൈസ് ഓഫ് ദി അഡ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ മെമ്മറി കപ്പാസിറ്റി ഓഫ് ദി ദാറ്റ് ക്യാൻ ബി അഡ്രസ്ഡ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, മൈക്രോ പ്രോസസ്സറിൻ്റെ മെമ്മറി. അതേപോലെ ജനറൽ പർപ്പസ് 8-bit മൈക്രോ പ്രോസസ്സറിനെ നമ്മൾ 8085 എന്നാണ് വിളിക്കുക. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് ടു ആഡ് ടു 8-bit നമ്പേഴ്സ് ഇൻ 8085 ഈസ്. അതിനെ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് ആൻ 8085 മൈക്രോ പ്രോസസ്സർ ഈസ്. ക്ലോക്ക് ഫ്രീക്വൻസി എത്രയാണ്? കമ്മിങ് ടു ദ ആൻസർ, ദ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 8-bit നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് നമ്മൾ 8085 ചെയ്യേണ്ടതെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആഡ് ADD എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. അതേപോലെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസീസ് 3 MHz. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാറ്റസ് ഓഫ് ദി സീറോ ഫ്ലാഗ് ഈസ് സെറ്റ് ടു 1 വെൻ. സീറോ ഫ്ലാഗിൻ്റെ ഈസ് സെറ്റ് ടു, അതിൻ്റെ സ്റ്റാറ്റസ് 1 സെറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അതേപോലെ പർപ്പസ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ ഇൻ എ മൈക്രോ പ്രോസസ്സർ ഈസ് 2. പർപ്പസ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ, അതിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ, ഇതെല്ലാം ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കമ്മിങ് ടു ദ ആൻസർ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സ്റ്റാറ്റസ് ഓഫ് സീറോ ഫ്ലാഗ് ഇസ് സെറ്റ് ടു 1 വെൻ ദ റിസൾട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ ഈസ് 0. ഓപ്ഷൻ 2 ആണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ദ പർപ്പസ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ PC ഇൻ എ മൈക്രോ പ്രോസസ്സർ ഈസ് നത്തിങ് ബട്ട് ദ പോയിൻ്റ് ടു ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ആൻസർ. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെക്സാഡെസിമൽ ഈക്വാലൻ്റ് ഓഫ് ദി ബൈനറി നമ്പർ 10101100 ഈസ്. ഇവിടെ മൈക്രോ പ്രോസസ്സറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഡിഫറൻറ്റ് നമ്പർ സിസ്റ്റം, അതിൻ്റെ അഡീഷനും അതേപോലെ സബ്ട്രാക്ഷനും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ്, ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ ആണ്. അതായത് ഓരോരാളും എങ്ങനെയത് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്, എത്ര പെട്ടെന്ന് എറർ വരാൻ സാധ്യതയുള്ളതുമാണ്. ജസ്റ്റ് നോക്കുക, ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ. ഇല്ലെങ്കിൽ ഹെക്സാഡെസിമൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാമെന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് രജിസ്റ്റർ പെയർ ഇൻ 8085 മൈക്രോ പ്രോസസ്സർ ഈസ് യൂസ്ഡ് ടു സ്റ്റാക്ക് ഓപ്പറേഷൻ. സോ ഡയറക്ട്ലി കമ്മിങ് ടു ദ ആൻസർ, AC, ഹെക്സാഗണൽ ഈക്വലൻ്റ് ഓഫ് ബൈനറി നമ്പർ 10101100 ഈസ് നത്തിങ് ബട്ട് AC. വിച്ച് രജിസ്റ്റർ പെയർ ഇൻ ദ 8080 മൈക്രോ പ്രോസസ്സർ 8085 മൈക്രോ പ്രോസസ്സർ ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റാക്ക് ഓപ്പറേഷൻ ഈസ് SP എന്നുള്ള രജിസ്റ്റർ പെയറാണ് യൂസ് ചെയ്യുക. സോ കമ്മിങ് ടു ദ
last two questions of set 1, microprocessors interrupt mechanism nu parnaya njan endana the 8085 microprocessor uses how many pins etra pins undu 8085 microprocessor nu nanu set 1 ile last question. So coming to the answer, ഇൻ്ററപ്റ്റ് മെക്കാനിക്സ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട്സ് ഹയർ പ്രയോറിറ്റി ടാസ്ക് ടെമ്പററലി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ 8085 പിൻസിൻ്റെ നമ്പർ 40 ആണ്, 40. സോ നമ്മൾ ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ ഏത് ലെവലിലാണ് മൈക്രോ പ്രൊസസ്സറിൻ്റെ പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി മൈക്രോ പ്രൊസസ്സർ പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് സെറ്റ്, സെറ്റ് 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാറ്റ ബസ് ഇൻ 8085 മൈക്രോ പ്രൊസസ്സർ ഈസ്, അതിൻ്റെ ഡാറ്റാ ബസ് അതായത് മെമ്മറി എന്ന് പറയുന്നത് എത്രയാണ് മൈക്രോ പ്രൊസസ്സർ 8085. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8085 മൈക്രോ പ്രൊസസ്സർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്. So coming to the answer, the data bus in 8085 nu parayunnathu 8 bit aanu, 8085 nu parayunnathinte 8 bit aanu koduthittullathu. Adeyapole instruction set of 8085 processor microprocessor is classified into data transfer, arithmetic, logical, branching and control nanu idinte answer aayittu varuva. So coming to the next two question, which register is used to store the address of the next instruction in 8085? ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക, അതേപോലെ ഓപ്ഷൻസും. വിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രക്ഷൻ ഇൻ 8085 ഈസ് യൂസ് ടു ജമ്പ് അൺകണ്ടീഷണലി. സോ കമ്മിങ് ടു ദ ആൻസർ, അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ 8085 ഈസ് പ്രോഗ്രാം കൗണ്ടർ. അതേപോലെ 8085 ജമ്പ് അൺകണ്ടീഷണലി വരുന്നത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് JMP. ജമ്പ് അൺകണ്ടീഷണലി ഉള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻ JMP, ഓപ്ഷൻ 3. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെഷീൻ സൈക്കിൾ ഇൻ 8085 മൈക്രോ പ്രോസസ്സർ കൺസിസ്റ്റ് ഓഫ്, മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിലുള്ളത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ അക്യുമുലേറ്റർ ഇൻ ആൻ 8085 മൈക്രോ പ്രോസസ്സർ ഈസ് യൂസ്ഡ് ഫോർ, എന്തിനാണ് യൂസ്ഡ് അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ കമ്മിങ് ടു ദ ആൻസർ, ദ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് ഫെച്ച്, ഡീ കോഡ്, എക്സിക്യൂട്ട്, ഇതൊക്കെയാണ് മെഷീൻ സൈക്കിളിലുള്ള 8085 മെഷീൻ സൈക്കിളിലുള്ളത്. ഫെച്ച്, ഡീ കോഡ്, എക്സിക്യൂട്ട്. അതേപോലെ അക്യുമുലേറ്റർ ഇന്നാണ് 8085 മൈക്രോ പ്രൊസസ്സർ യൂസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് മാപ്പ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ IO മാപ്പ്ഡ് IO ഇൻസ്ട്രക്ഷൻ ഇൻ 8085. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ് IO എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 8th ക്വസ്റ്റ്യൻ, വിച്ച് പിൻ ഓഫ് ദി 8085 മൈക്രോ പ്രൊസസ്സർ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ മെമ്മറി റീഡ് ഓപ്പറേഷൻ, മെമ്മറി റീഡ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിൻ ഏതാണ്. കമ്മിങ് ടു ദ ആൻസർ, എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് മാപ്പ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ IO മാപ്പ്ഡ് IO ഇൻസ്ട്രക്ഷൻ 8085 ഈസ് IN. അതേപോലെ 8085 കൺട്രോൾ മെമ്മറി റീഡ് ഓപ്പറേഷൻ മെൻഷൻ ചെയ്യുന്ന പിന്ന് എന്ന് പറയുന്ന RD ആണ്, ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ആൻസർ. നമ്മളെ സെറ്റ് 2 ഫൈനൽ 2 ക്വസ്റ്റ്യൻസ്, ദ ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് ടു ഹാൾട്ട് ദ മൈക്രോ പ്രൊസസ്സർ, മൈക്രോ പ്രൊസസ്സറിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്രസ്സിംഗ് മോഡ് വേർ ദ ഓപ്പറാൻഡ് ഈസ് സ്പെസിഫൈഡ് ഡയറക്ട്ലി ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഈസ്, അഡ്രസ്സിംഗ് മോഡ് ഏതാണ് എന്നിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹാൾട്ട്, ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് ടു ഹാൾട്ട് HLT ആണ്. HLT ഹാൾട്ടിനെ മെൻഷൻ ചെയ്യുന്നത് പോലെയാണ് HLT യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അഡ്രസ്സിംഗ് മോഡ് വേർ ഓപ്പറാൻഡ് ഈസ് സ്പെസിഫൈഡ് ഡയറക്ട്ലി ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഈസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ് അതിൻ്റെ ആൻസർ. സോ ഇത് നമ്മൾ മൈക്രോ പ്രൊസസ്സറിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്.
കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മൈക്രോ പ്രോസസ്സർ എന്നുള്ള സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണം ഇതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനുള്ള വീഡിയോ പ്ലേലിസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് തന്നെ എല്ലാവരും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.